ഒരു ഗൂർക്കയുടെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ കോളനിയിൽ ആട്ടും തോലിട്ട് നടന്ന ഒരു ചെന്നായെ ഗൂർക്ക പിടികൂടി. ട്രാവൽ ഏജൻസിയുടെ ഒരു ബോർഡും വെച്ച് ആ കള്ളൻ മാധവൻ ഇവിടുത്തെ വീടുകളുടെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കുകയും കോളനിയിൽ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു. ഈ കോളനിയിലെ സെക്രട്ടറി എന്ന നിലയിൽ ഇവിടുത്തെ ആളുകളുടെ നന്ദിയും സ്നേഹവും ഗൂർക്ക രാം സിംഗിനെ ഞാൻ അറിയിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി ശ്രീമാൻ രാം സിംഗിനെ ഞാൻ ക്ഷണിക്കുന്നു. രണ്ടേ രണ്ട് വാക്ക് പ്ലീസ്. ഭയവും നിർദ്ധനവും ചോർ മച്ചായ ഷോർ. ചോറിനെ പിടിക്കൽ ഹമാരാ കാം ഹേ. ചോറിനെ പിടിക്കേ? ഓ മാഫ് കീജിയേ, ചോറെന്ന് പറഞ്ഞാ നമ്മൾ തിന്നുന്ന ചോറല്ല, ചോർ കള്ളൻ. പോലെ ഹം കെൽട്രോൺ മേ ദസ് ചോർ കോ പക്കറ. പത്ത് കള്ളന്മാരെ പിടിച്ചു. പത്ത് കള്ളന്മാരോ? ഓ ആജ് ഹിന്ദുസ്ഥാൻ മേ ഹമാരാ ഗൂർഖ ഫാമിലി ബഹത് നഹി. ഇന്ന് കോട്ടയത്ത് ഒരു കോളനിയിലെ ചില ആൾക്കാർ വന്നിരുന്നു. അവർ ഹംകോ 100 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞു. ഏ, ഞങ്ങൾ ഇപ്പൊ തരുന്നതിന് 150 രൂപ കൂടുതൽ തരും. ഏ നിർദ്ദേശ് ഹം പരിഗൺ കരേഗ. ഭായിയും ഓർ ബഹനവും ഏ ഗരീബി ഗുർഖാ സേ ഇത്ര ബഡ പ്യാർ ആപ് ലോക് ദിയ. നിങ്ങളുടെ ഈ പ്യാർ ഇനിയും ഇനിയും ചോറുകളെ പിടിക്കാൻ മുജ്കോ പ്രചോദനം തരട്ടെ. ജയ് ഹിന്ദ്. ടീച്ചറെ, ടീച്ചറുണ്ടോ ഇവിടെ? ഞാൻ മാധവനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. എന്താ ഇതൊക്കെ? മേലുവേദനക്കുള്ള മരുന്നാ. ടീച്ചർ അറിഞ്ഞില്ലേ എനിക്ക് ഇന്നലെ സൗജന്യമായിട്ട് കുറച്ച് തല്ല് കിട്ടി? ഞാൻ അറിഞ്ഞു. ഓ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാധവനിൽ നിന്നും ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ടീച്ചർക്ക് വാട്ടുണ്ടോ? ഉണ്ട്. ഒരു കള്ളനെ മാന്യനായി കരുതുന്നതും വട്ടാണല്ലോ. ടീച്ചർ, എനിക്കതിൽ നിയന്ത്രണം വിട്ടുപോകും. ആളുകൾ എങ്ങനെ തല്ലിയപ്പം മാധവൻ ഭയങ്കര നിയന്ത്രണത്തിലായിരുന്നു എന്ന് കേട്ടു. നിലവിളിച്ചല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലെന്ന് അറിഞ്ഞത്. ടീച്ചറോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം. കോളനിയിലെ മറ്റരപ്പാളികളൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇന്നലെ കള്ളനായി അഭിനയിച്ചതാണ്. അത് കള? ഏത് കള? സംശയമുണ്ടെങ്കിൽ ടീച്ചർ സേതുവിനോട് ചോദിച്ചു നോക്ക്. സേതു? അതെ, നമ്മുടെ നേപ്പാളി ഗൂർക്ക ഭീംസിംഗിന്റെ മകൻ രാംസിംഗ്. ടീച്ചർ അവന്റെ കഞ്ഞി പാറ്റയിട്ടുണ്ട്. എനിക്ക് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി. അവൻ ഗൂർക്കയൊന്നുമല്ല, കോട്ടക്കാട്ട് അംശാധികാരിയായിരുന്ന ഗോവിന്ദൻകുട്ടി മേനോന്റെ മകൻ സേതു. അവൻ കള്ളനെ പിടിച്ചില്ലെങ്കിൽ ജോലി പോകുന്ന ആ പ്രാന്തി തള്ള ആ സെക്രട്ടറി അവനോട് പറഞ്ഞു. കള്ളനെ പോക്കറ്റിലിട്ട് നടക്കല്ലേ വിചാരിക്കുമ്പോ പിടിക്കാൻ. ടീച്ചർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. അല്ല, എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് എന്റെ പാസ്പോർട്ട് വേണം. മാധവനെ ഇനി ആ കോളനിയിൽ കേറ്റില്ലെന്ന പറഞ്ഞിരിക്കുന്നത്. എന്നോട് കളിച്ചാ കോളനി ഞാൻ ചുട്ടുകരിക്കുന്ന അവരോട് പറഞ്ഞേ. മഹാപെശകാ ഞാൻ. ഓ, പാസ്പോർട്ട് അടുത്ത തിങ്കളാഴ്ച റിന്യൂ ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങോട്ട് കൊടുത്തേച്ചേക്കാം. തിങ്കളാഴ്ച മറക്കരുത് കേട്ടോ. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. ചൽ 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 മേരേ ഹാത്തി, ചൽ 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 മേരേ സാത്തി, ചൽ ചൽ. ആ പൂമ്പാറ്റയുടെ പാട്ട് ഒന്നുകൂടെ പാടും. രാംസിംഗിന്റെ അച്ഛന്റെ പേര് എന്താന്നാ പറഞ്ഞത്? ഭീംസിംഗ്. രാംസിംഗിന് സേതു സിംഗ് എന്നൊരു സഹോദരനുണ്ടോ? സേതു സിംഗ്? സേതു സിംഗ്? അപ്പൊ ഈ കോട്ടക്കാട് അംശാധികാരിയും രാംസിംഗും തമ്മിലുള്ള ബന്ധം എന്താ? മാധവനെ കണ്ടു അല്ലേ? അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും തല്ലു കിട്ടിയ ആരും തകർന്നു. എന്നാ പിന്നെ ഞാൻ പോക്കോട്ടെ ടീച്ചർ. എങ്ങോട്ട്? അല്ല, എന്നെ കോളനിയിൽ ഇനി നിർത്തില്ലല്ലോ. ഞാൻ സേതുവിന്റെ കഞ്ഞോട്ട് മുട്ടിക്കുന്നില്ല. കഥകളൊക്കെ മാധവൻ പറഞ്ഞു. ദുബായ് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഉടയിൽ ഇവിടെ എത്തിയതല്ലേ? അതെ ടീച്ചർ, തിരിച്ചു പോകാൻ ഒരു ഇടം ഇല്ലാഞ്ഞിട്ടാ ഈ കോമാളി വേഷം കെട്ടിയത്. അല്ല, ടീച്ചറിന്റെ ഭർത്താവ് വിചാരിച്ച ഗൾഫിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടു. അവിടെ ബാലയത്നത്ര വലിയ പരിചയമൊന്നും ആയിട്ടില്ല. എങ്കിലും ഞാൻ എഴുതി നോക്കാം. ഏതായാലും വേഷം കെട്ടിയില്ലേ, നല്ല വേഷ, പെട്ടെന്ന് ഊരണ്ട.
പൂവുകൾ പൂമ്പാറ്റ പൂമ്പൊടി പൂശും പൂമ്പാറ്റ. അതുകൊണ്ട് ഞാൻ ഓടിയത്, തൃപ്തി ആയല്ലോ നിനക്ക്. അന്ന് രാവിലെ ബാഗും പിടിച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന്. നീ തന്നെയല്ലേ പ്ലാൻ ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞോ കള്ളനാവാൻ. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. ഏതായാലും ഞങ്ങൾ ഓഫീസ് മാറാൻ പോവാ, ഇവിടെ ശരിയാവില്ല. ഞാൻ കാരണം നിനക്ക് ഒരുപാട് തല്ല് കിട്ടിയല്ലേ. തല്ല് കിട്ടുമ്പോ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ. നേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്തിനെ? നിന്നെ പോലുള്ള ആളുകളെ സഹായിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠം പഠിച്ചില്ലടാ. നീ എന്നെ തല്ലുന്ന് പേടിച്ചിട്ടാ ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു. അത് നന്നായി, ഞാൻ തല്ലുമായിരുന്നു. പോട്ടെ, സാരമില്ല, ഇനിയെങ്കിലും ജോലി കളയാതെ നോക്കിക്കോ. ഞാൻ ബാംഗ്ലൂരിൽ മാറ്റം വാങ്ങിക്കാൻ പോവാ. അതിനിടക്ക് പെട്ടെന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യണം, അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ശരിയായില്ല, നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജോലി കളഞ്ഞു വെച്ച് ഇനിയും എന്നെ അന്വേഷിച്ച് വരല്ലേ? ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ഞാനും നിന്നെ ഒരു കാലത്ത് മറക്കില്ലടാ. ഭാരതി, ആ വീടിന്റെ താക്കോല കൊടുത്തോളൂ, സർക്കിൾ ഇൻസ്പെക്ടർ വന്നു. വീട് നല്ല ഒന്നാന്തരം വീടാ. ഇങ്ങോട്ട് കേറി ഇരിക്കായിരുന്നല്ലോ. വേണ്ട, സമയമില്ല, ഒന്ന് വേഗം കൊണ്ടുവരൂ. എന്റെ ഭാര്യയാണ്. വേണ്ട, അങ്ങോട്ട്. വീടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അതിനൊരാൾ വേണല്ലോ. ആളിപ്പോ രാംസിംഗ് ഇവിടെ വരിക. ഒന്ന് വേഗം വേണോ ഊർക്കെ? ഇയാളെ ഏൽപ്പിക്കാം. ഇയാൾ ഊർക്കയാണ്. ആ ജി സാർ, ഹം ലോഗ് നേപ്പാൾ മേ ബെച്ച്പൻസ കേരളാകി. കണ്ടാ മലയാളമാണെന്ന് തോന്നുന്നു. മലയാളം അറിയാവോ? ജി സാർ അറിയാം. ആ ഞാനും കുടുംബവും നാളെ ഇവിടെ താമസത്തിന് വരിക. വീടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം സാർ. മനസ്സിലായോ? ആ ഞാൻ താക്കോലെ വരട്ടെ. കാണാം. ശരി. എന്ത് തീരുമാനിച്ചി? ആ കളിക്കാട്ടെ കുളി കഴിഞ്ഞ നമ്മളെ കുളി കഴിഞ്ഞ്.
നിങ്ങൾ എന്ത് തീരുമാനിച്ചു? എന്ത്? അത് ശരി. അല്ല പവിത്ര, പവിത്ര, നമ്മളെ വെല്ലിമ്മന്റെ കാതിലെ അലിക്കത്തിപ്പം ബുഗും ബുഗും എന്ന് വിചാരിച്ചിട്ട് വോട്ടിങ് അതിർമാൻ വരിക്കോലി ചന്ത വരെ പോയ കളിഞ്ഞ് നടക്കൂല മോനെ. ഒന്നുക്കിനി വാടകയില്ല. അല്ലെ പെട്ടിടത്തോ അറിയിച്ചോ. എടോ, മനുഷ്യരായ കുറച്ച് നാണവും മാനൊക്കെ വേണം. നമുക്ക് മുറി സംസാരിക്കാം. പോയിരുന്നു ആദ്യ കാര്യം പറ അയലത്ത് പേരൊക്കെ കേട്ടോണ്ടിരിക്കുന്നു. അവർക്ക് എന്തോന്നു തോന്നിട്ടോ? നമ്മളെ ചെലവര് വാടക തരാതെ ഓസി കഴിയുന്നത് പത്താളാരേട്ടെ. ആ ഞാൻ ഇവിടെ നിങ്ങൾ പോയാൽ പിന്നെ വാടക കാര്യം. ഇതുവരെ ഉള്ള വാടക തന്നില്ലെങ്കിലും കുഴപ്പമില്ല, താനൊന്നും ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. ഓഹോ, അങ്ങനെ ഇറക്കുന്നത് കാണുമല്ലോ. എന്താ ഞാൻ ഇറങ്ങൂല? താനല്ല, തന്റെ വല്യപ്പ വിചാരിച്ചാൽ ഞാൻ ഇറങ്ങൂല. എടാ വാട വയ്ക്കുമ്പോ വല്യപ്പം എന്റെ പേര് പുറത്തുനിന്ന് പറഞ്ഞാൽ എന്താണ് പുരിയോ പവിത്ര? ഇന്ന് രണ്ടിലൊന്നും അറിയണം. വാന കഴിക്കുമ്പോ വെജ്ജാപ്പനെ പോലെ അടിച്ച് മൂന്നാം പൊടിച്ചാണെന്ന് അയച്ച മോൻ. ഞാൻ പാവാന്ന് വിചാരിച്ചിട്ടാണ്.